ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. രാവിലെ മുതൽ ദീപനോട് പറയണ്ട് ചേട്ടാ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താ സെലിബ്രേറ്റ് ചെയ്യാത്തതെന്ന്. അപ്പോൾ സ്നേഹതീരം ബീച്ചിൻ്റെ അടുത്ത് ഒരു ചെറിയ ബർഗർ സ്പോട്ട് വന്നിട്ടുണ്ടെന്ന് ഒരു ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞു. ഈ ദീപുവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആഘോഷങ്ങളും അവൾക്ക് സെലിബ്രേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പെണ്ണ് കാണൽ മുതൽ തോട്ട് എല്ലാ ആനിവേഴ്സറികളും അവൾ ഡയറി കുറിച്ച് വെച്ചിട്ടുണ്ട്. പെണ്ണ് കാണൽ, എൻഗേജ്മെൻറ്റ്, വെഡ്ഡിങ് ഒക്കെ. അതിപ്പോൾ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറിയ രീതിയിലായാലും മതി. അപ്പോൾ ഇന്ന് ഈ സ്നേഹതീരം കഴിഞ്ഞാൽ തൊട്ടടുത്ത പാർക്കിംഗ് സ്പേസിൽ ഒരു കൊച്ചു ബർഗർ സ്പോട്ടുണ്ട്. അവിടെ ചെറിയ രീതിയിലാണ് ഞങ്ങളുടെ ആഘോഷം. 10 രൂപയാണ് ബൈക്കിന് പാർക്കിംഗ് ചാർജ് വരുന്നത്. കാറും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല നല്ല ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം. നമുക്കിങ്ങനെ ബീച്ചൊക്കെ കണ്ട് വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ഈ സൺസെറ്റൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഈ ഒരു ബർഗർ സ്പോട്ട്. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ദീപ് വന്ന വശം ഊഞ്ഞാലിൽ കയറി ആട്ടം തുടങ്ങിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ഊഞ്ഞാലാട്ടാണ് ദീപുവിൻ്റെ. നല്ല പേടിയുണ്ട്, എന്നാൽ അതേപോലെ തന്നെ ഊഞ്ഞാലാടണം എന്നല്ല ആഗ്രഹമുണ്ട്. റെഗുലർ ബർഗർ 100 രൂപയും വിത്ത് ചീസാണെങ്കിൽ 120 രൂപയാണ് ഒരു ചാർജ് ചെയ്യണത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്പോട്ട് തന്നെയാണ്. നല്ല കിടിലൻ ആംബിയൻസ് ആണ്. നല്ല കടൽക്കാറ്റും കടലിൻ്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റുക. വൈകുന്നേരം സൺസെറ്റ് സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ ആംബിയൻസിൽ വന്ന് ബർഗർ കഴിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പൂക്കളിടുന്ന പോലെയാണ് പുള്ളി ബർഗർ ഉണ്ടാക്കണത്. തൊട്ടപ്പുറത്ത് പാറപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ചിലർ ബർഗർ കഴിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. ഓപ്പൺ എയറിൽ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്ക് കഴിക്കാം, ടേബിളിൽ തന്നെ ഇരിക്കണം എന്നില്ല. ഞാൻ രണ്ട് ചീസ് ബർഗർ റെഗുലറാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ രണ്ട് മൊയ്ത്തോ പറഞ്ഞിട്ടുണ്ട്, ഒരു പാഷൻ ഫ്രൂട്ടും പിന്നെ ഒരു സ്ട്രോബെറി മൊയ്ത്തോ ആണ് പറഞ്ഞത്. ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് കപ്പിളായിട്ട് വരുന്നവർക്ക് അവർ ചെറിയൊരു ഓഫറും കൊടുക്കുന്നുണ്ടായിരുന്നു. അടിപൊളിയല്ലേ ദീപ? ടേസ്റ്റ് നോക്കിക്കോ, തരണം കേട്ടാ. ഞാൻ ഇതുണ്ട്, ടേസ്റ്റ് നോക്കണ്ടേ? ഏതാ സ്ട്രോബെറിയുടെ ഫ്ലേവറേ കൊള്ളാം, പക്ഷെ എനിക്കിഷ്ടമല്ല. എനിക്ക് ദ പാഷൻ ഫ്രൂട്ട് ഇഷ്ടം. അപ്പം നിനക്ക് നിനക്ക് ഏതാ ഇഷ്ടം? കൊള്ളാലേ, കുറച്ച് പുളിയുണ്ട്. എങ്ങനെയെങ്കിലും ശരി. ഓർമ്മ
കാഴ്ചയൊക്കെ. ഓക്കെ, ശംഖുപുഷ്പത്തിന്റെ ചായ. നീ കുടിക്കാറില്ല? എങ്ങനെ കുടിക്കടി, ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെ ഉണ്ട് നോക്ക്. ചൂടുള്ള അതെ ആയുർവേദ ഗുണങ്ങളൊക്കെ ഉള്ള അതേടി ഗുണം പോകുന്ന. നീ കുടിച്ചോ, നിനക്ക് വേറെ മൊയ്ത്ത പറഞ്ഞിട്ട്. എപ്പ നോക്കിയാലും ഷെയ്ക്ക് മാത്രം കുടിച്ച പോരാ, നല്ല ഗുണമുള്ള സാധനങ്ങൾ കുടിച്ച ലെറ്റർ ചെയ്ത് ഇപ്പോ പണ്ട് കഷായം കുടിച്ച പോലെ. നിങ്ങളുടെ ഷോപ്പിന്റെ പേരെന്താ? ബന്ദാന. എങ്ങനെയാ പേരിട്ട്? ആരട്ടെ എവിടെ നിട്ടിയ? അത് ബന്ദാന ബന്ദാന എന്നൊരു പാട്ടുണ്ട്. ഹിന്ദി പാട്ടാ? അല്ല, അറബിയാ? അല്ല, മലയാളം റാപ്പ്. ആ റാപ്പ് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഇട്ടാണല്ലേ. ബേബി ജാൻ സംഗതി എന്നാലും വെറൈറ്റി പേരായിരുന്നു. ക്ലിക്കാവും, ക്ലിക്കായല്ലോ അല്ലേ. ദീപു സാൻഡ്വിച്ച് കഴിക്കോ? പിന്നെന്താ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ചായ കുടിച്ചാലേ തരുള്ളൂ കേട്ടോ. ആ ചായ മുഴുവൻ നീ കുടിക്കണം. ഈ ചായ ചായ കുടിച്ചാലേ നിനക്ക് ഇത് തരുള്ളൂ. വെള്ളം, അപ്പൊ വെള്ളം പിന്നെ സുഖമായിട്ട് കുടിക്കാലോ. അത് കഴിഞ്ഞിട്ട് ഇത് കുടിച്ചോ. ഓക്കെ, കുറച്ച് എനിക്ക് തരണം കേട്ടാ. ഇത് ഒരു സ്വല്പം ഇല്ല, ഇത് തന്നെ ഇല്ല. ഇതും ശംഖുപുഷ്പത്തിന്റെ ചായയും. പ്രേം നസീർ പറഞ്ഞ മാതിരി ശംഖുപുഷ്പത്തിന്റെ ചായ. ഇത് കുഴപ്പമില്ലല്ലോ. ഇതിനെന്താ കുഴപ്പം? ചായ മധുരടാത്ത കട്ടൻ ചായ അല്ലേ? ഞാൻ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാറില്ല. അതല്ല ദീപോ, നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ കുടിക്കാറില്ലേ? നൈസ് ഫ്ലവർ ആണ്, നല്ല വൈബല്ല. എവിടെ ഇരിക്കുമ്പോ കഴിക്കാനുള്ള വയറില്ല. അപ്പൊ മറ്റേ എടുത്തോന്നോ? ഇത് കഴിച്ചിട്ട് അത് എടുക്കും. ഇഷ്ടപ്പെട്ടാ? എനിക്കിഷ്ടപ്പെടും, കാരണം ചെറിയൊരു പുളിൻ്റെ അത് ഇല്ലേ. എനിക്ക് പുളി കുഴപ്പമില്ല, പക്ഷെ ചെറിയൊരു പുളിയല്ലേ. എനിക്ക് പുളി ഇല്ലാത്തതാണ് ഇഷ്ടം. അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് രണ്ട് ബർഗറും ഒരു സാൻഡ്വിച്ചും കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇരുന്നിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ വാലന്റൈൻസ് ഡേ ആഘോഷം ഇവിടെ കഴിയുകയാണ്.